വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ, IVF പ്രോസസ്സ് ചെയ്യിക്കുന്ന സമയത്തും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയിലും കഫും കോൾഡും തുമ്മലും ഒക്കെ വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. ഒരുപാട് പേര് എപ്പോഴും ഡൗട്ടായിട്ട് ചോദിക്കുന്ന ഒരു വിഷയമാണിത്. ഒരുപാട് പേരുടെ ടെൻഷനാണ് ഈ ഒരു കാര്യം. IVF പ്രോസസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും അതും അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ചുമ വന്നാലോ തുമ്മൽ വന്നാലോ ജലദോഷം വന്നാലോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതുമൂലം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് IVF പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ചുമയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ എന്തായാലും നിങ്ങൾ ചെയ്യിക്കുക. കഫ് എത്ര പഴകിയതാണെന്നും അതിൻ്റെ കാരണം എന്താണെന്നും ഒക്കെ നേരത്തെ തന്നെ ഇവാലുവേറ്റ് ചെയ്യിക്കണം. ചില ആളുകൾക്കാണെങ്കിൽ നോർമൽ സീസണൽ കഫ് ഉണ്ടാകാറുണ്ട്, അതായത് പൊടിയടിക്കുമ്പോൾ തുമ്മൽ ചുമ ഒക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ചുമയൊക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട്. അല്ലാത്ത പക്ഷം അവർക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ലായിരിക്കും. ആ കഫ് ഡ്രൈ ആയിരിക്കും. ഡ്രൈ അലർജിക് സീസണൽ കഫ് പ്രോബ്ലം ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇനിയും നിങ്ങൾക്ക് കഫത്തോട് കൂടിയ ചുമയാണെങ്കിൽ അന്നേരം നിങ്ങളുടെ IVF പ്രോസസ്സ് ആ ചുമ മാറി കഴിഞ്ഞതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ആദ്യമേ നിങ്ങൾ ആ ചുമയുടെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യിക്കേണ്ടത്, അത് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടാണ് കഫത്തോട് കൂടിയുള്ള ചുമയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഡോക്ടർ സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തരും. അത് കഴിക്കുമ്പോൾ ആ ചുമയങ്ങ് മാറിക്കിട്ടും. പ്രഗ്നൻസിയിലാണ് കഫത്തോട് കൂടിയുള്ള ചുമ നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാവുന്നതാണ്. പ്രഗ്നൻസി സേഫ് മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ മെഡിസിൻസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം മൈൻഡിൽ വെക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സീസണൽ ആയിട്ടുള്ള അലർജിക് ഡ്രൈ കഫ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പ്രോബ്ലം ഇല്ലാത്ത കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ചുമച്ചു എന്ന് വിചാരിച്ച് അത് പ്രോബ്ലം ഇല്ല. നെക്സ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സീസണൽ അലർജിക് ഡ്രൈ കഫ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യിച്ചാൽ സാധാരണ എല്ലാവരുടെയും ധാരണ അകത്ത് വെച്ച് എംബ്രിയോ ചുമയുടെ പ്രഷർ കൊണ്ട് പുറത്തു പോകുമോ എന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പം നിങ്ങളൊന്ന് ചുമച്ചെന്ന് വിചാരിച്ച് അകത്ത് നമ്മൾ നിക്ഷേപിച്ച് എംബ്രിയോ പുറത്തേക്കൊന്നും പോവില്ല. നമ്മൾ ചുമയ്ക്കുമ്പോൾ നമ്മുടെ വയറിലാണ് പ്രഷർ വരുന്നത്. യൂട്രസ് എന്ന് പറയുന്നത് വേറൊരു സ്ട്രക്ചറാണ്. അവിടെയാണ് നമ്മൾ എംബ്രിയോസിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചുമയ്ക്കുമ്പോൾ എംബ്രിയോസ് പുറത്തൊന്നും പോവില്ല. നിങ്ങളുടെ ചുമ ഒരുപാട് നാളായിട്ടുള്ളതാണ് എങ്കിലോ കഫത്തോട് കൂടിയുള്ള ചുമയാണ് എങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സാധാരണ തുമ്മലോ ചുമയോ ജലദോഷമോ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള ചുമയോ തുമ്മലോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഓർത്ത് അത്ര ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള തുമ്മലോ ചുമയോ ഒക്കെ വന്നാൽ അതുകൊണ്ട് നിങ്ങളുടെ എംബ്രിയോസ് പുറത്തൊന്നും പോവില്ല. നിങ്ങളുടെ എംബ്രിയോസിന് ഒന്നും തന്നെ പറ്റില്ല. അതുപോലെ തന്നെ അത് ഇംപ്ലാന്റേഷനെയും ബാധിക്കില്ല. വയറും യൂട്രസും ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്. എംബ്രിയോസ് യൂട്രസിലാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എംബ്രിയോസിന് ഒന്നും തന്നെ പറ്റില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലായിടത്തും എല്ലാ നേരവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.